റൈറ്റ് ഹാൻഡ് വേർഷൻ, ബോഡി ലാംഗ്വേജിൽ ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കളിക്കളത്തിൽ കാണാൻ കാത്തിരുന്ന ക്രിക്കറ്റ് പ്രേമികൾക്കിതാ ഒരു സന്തോഷ വാർത്ത. കാറപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശേഷം സജീവ ക്രിക്കറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ഒരുങ്ങുന്നു. ക്രിക്കറ്റ് പണ്ഡിതന്മാർ ഉൾപ്പെടെ പരാജയപ്പെട്ടു എന്ന് വിധിയെഴുതിയ പല കളികളും ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്ത താരമാണ് പന്ത്. 26-കാരനായ ഋഷഭ് പന്ത് 3 ഫോർമാറ്റിലും ടീം ഇന്ത്യക്കായി കളിച്ചുകൊണ്ടിരിക്കെയാണ് കാറപകടത്തിൽ പെട്ടത്. ഒരു വേള ഇനി ക്രിക്കറ്റിലേക്ക് മടങ്ങി വരവ് സാധ്യമല്ല എന്ന് കരുതിയിടത്തു നിന്നാണ് ഋഷഭ് ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. December 30 അമ്മയെ കാണാൻ ദില്ലിയിൽ നിന്നും റൂർക്കിയിലേക്കുള്ള യാത്രക്കിടെയാണ് കാറപകടത്തിൽ ഋഷഭ് പന്തിന്റെ വലത്തേക്കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. 1997 October 4 ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലാണ് ഋഷഭ് രാജേന്ദ്ര പന്ത് ജനിക്കുന്നത്. 12 ദില്ലിയിലെ സോണറ്റ് ക്രിക്കറ്റ് അക്കാദമിയിൽ ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചു. 2015 ഒക്ടോബറിൽ രഞ്ജി ട്രോഫിയിൽ ദില്ലിക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച പന്ത് ആ വർഷം നവംബറിൽ വിജയ് ഹസാരെ ട്രോഫിയിൽ ലിസ്റ്റ് എയിൽ ഇടം നേടി. 2016 ഡൽഹി ഡെയർ ഡെവിൾസ് വാങ്ങിയ ശേഷമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 2016-17 വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ഡൽഹി ടീമിന്റെ ക്യാപ്റ്റനായി പന്ത് ഗൗതം ഗംഭീറിൽ നിന്നും ചുമതലയേറ്റു. ഇംഗ്ലണ്ടിനെതിരെ കളിക്കാനുള്ള ഇന്ത്യയുടെ 2020 ഇന്റർനാഷണൽ ടീമിൽ ഇടം നേടിയതിനു ശേഷം 2017 February പന്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ആ സമയത്ത് 19 T20 മത്സരത്തിൽ ഇന്ത്യക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു അദ്ദേഹം. 33 2271 30 ഏകദിനങ്ങളിൽ 865 66 രാജ്യാന്തര 2020 987 ഋഷഭ് IPL 98 2838 മികച്ച റെക്കോർഡുള്ള താരമാണ്. ആരോഗ്യം വീണ്ടെടുത്ത് വരുന്ന സീസണിൽ IPL കളിക്കാനെത്തിയാൽ ഡൽഹി ക്യാപിറ്റൽസിനെ ഋഷഭ് പന്ത് നയിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. IPL പാടുകെട്ടിയാലും പന്ത് ക്യാപിറ്റൽസിൽ വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് അണിയുമോ എന്നത് വ്യക്തമല്ല. എന്തായാലും പന്തിന്റെ വരവ് ക്രിക്കറ്റ് പ്രേമികൾക്കും പ്രത്യേകിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്.